വയനാട് വരുമ്പോ ഇവിടെ എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാന്നുള്ളൊരു എടാ പേരെന്താ പറഞ്ഞത്? നമസ്കാരം, ആഹാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ എന്താ പറയാ മുത്തങ്ങയിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ വിൽട്ടൺ ഹോട്ടലിൽ നമ്മൾ ബിരിയാണിയും ചിക്കൻ 65 മീൻ കറി പൊറോട്ട എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ മുത്തങ്ങയിൽ പോയിട്ട് അവിടെ കാണാൻ എന്തെങ്കിലും കണ്ടിട്ട് പിന്നെ നമ്മൾ പാപ്പലശ്ശേരി പോയിട്ട് ബോട്ടിംഗ് കപ്പയും കഴിക്കുക. അതിന്റെ ശേഷം നമുക്ക് ഫാൻറ്റം റോക്കിൽ കയറുക. ഇങ്ങനെ കുറെ പ്ലാനുമായിട്ടാണ് നമ്മൾ ഇന്ന് എന്താ പറയാ പുറപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ രാവിലെ തന്നെ തിരുനെല്ലി പോയി ഏകദേശം 12:30 കൂടി മാത്രം നമ്മൾ ഇവിടെ എത്തിയത്. ഇപ്പൊ മുത്തങ്ങയിൽ എത്തിയപ്പോഴൊക്കെ നമുക്ക് 4:30 കഴിഞ്ഞു. 5:30 നമ്മൾ പാപ്പലശ്ശേരി എത്തുന്നതാണ് പ്ലാന്. പോരാത്തതിന് അതിന്റെ ഇടയിൽ ചെറിയൊരു അബദ്ധം കൂടി പറ്റി. ആ അബദ്ധം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ചെറുതായിട്ടൊരു ഷോർട്ട് അതിന് വേണ്ടി നിങ്ങൾ കണ്ടോളൂ. ഇപ്പൊ അതാണ്, ഇതാണ് ഈ ഷോർട്ട്. കാര്യം പിടിയിട്ടതിനൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ അവിടുന്ന് വീണ്ടും പെട്ടെന്ന് എന്താ പറയാ ഈ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പാപ്പലശ്ശേരിയിലേക്ക് പോയി. ഇപ്പോൾ ഓൾറെഡി 2 മണിക്കൂർ നേരം വൈകിയത് കൊണ്ട് നമുക്ക് ഫാൻറ്റം റോക്കിൽ പോകാൻ പറ്റിയില്ല. നേരെ നമ്മൾ ബോട്ടിംഗ് കപ്പയിലെ പാപ്പലശ്ശേരിയിലെ ചെറിയ അങ്ങാടിയിലെത്തി. പുറത്ത് കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. ഇപ്പം നമുക്ക് ഡൈനിങ് ഇല്ല, അതായത് ഉള്ളിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇല്ല. പുള്ളിക്കാരൻ നമ്മൾ കയ്യിൽ തരും, നമുക്ക് വാഹനത്തിൽ ഇരുന്ന് കഴിക്കാം. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു ഞാൻ പോയ ദിവസം. അപ്പോൾ ഇതാണ് ബോട്ടി. ആ ഒരു ബോട്ടിക്ക് നമുക്ക് ചാർജ് ചെയ്യുന്നത് 90 രൂപയും പിന്നെ 20 രൂപയ്ക്ക് കപ്പയായിട്ട് നമുക്ക് 120 രൂപയാണ് നമുക്ക് റിപ്പയർ ആയിട്ട് വരുന്നത്. നാരങ്ങ പിഞ്ഞാണ്ടോ? സംഭവ രസമുണ്ട്. ഈ എന്താ പറയാ ജസ്റ്റ് ഒന്ന് വേവിച്ച് മഞ്ഞളിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ടുള്ളു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. കപ്പ പക്ഷേ നല്ല പൊടിയുള്ള കപ്പയാണ്. അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയുണ്ട് ശരിക്കും പറഞ്ഞു. വെളുത്തുള്ളിന്റെ ഇഞ്ചിന്റെ സ്പൈസ് അല്ല ശരിക്കും പറഞ്ഞാല് നമ്മൾ ഈ ബോട്ടി കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെന്താ വെച്ചാല് മുളക് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ബോട്ടിന്റെ സ്മെല്, പക്ഷെ എല്ലാവർക്കും ബോട്ടി ഇഷ്ടപ്പെടില്ല, എസ്പെഷ്യലി ബീഫിന്റെ ബോട്ടിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ അതൊന്നുമില്ല, ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ഒഴിവാക്കിന്. നെയ്യിന്റെ ചുവ നല്ലായിട്ട് വരുന്നത്, ചൂടല്ലെങ്കിൽ തിന്നാൻ പറ്റുന്ന തോന്നില്ല. കാരണം മാവിലൊക്കെ നെയ്യ് ഒട്ടിപ്പിടിക്കും. തേങ്ങന്റെ കൊത്തൊക്കെ ഉണ്ടല്ലേ. എരിവില്ല ബോട്ടി, അതുപോലെ തന്നെ ആവശ്യത്തിന് നല്ല വെന്ത പൊടിയുള്ള കപ്പ. ഇത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുക. നമ്മളിപ്പം ആദ്യം ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തെങ്കിലും ടേസ്റ്റ് കാരണം നമ്മൾ രണ്ടാമത്തെ ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്ത് തിന്നേണ്ടി വന്നു. സംഭവം വളരെ സിമ്പിളാണ്, ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ നന്നായിരുന്നേ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിൽ പറയാമെങ്കിൽ ഒരു കട്ടൻ ചായ കൂടെ എനിക്ക് പൊള്ളിച്ചേനെ. എന്തായാലും നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പോൾ വൈഫിന് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. സംഭവം സംഭവം കാര്യമുണ്ട്. ഈ ബോട്ടിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞേ. ഇപ്പോൾ ബോട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ എന്താ പറയുക, ഒരു ബോട്ടിൻ്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടപ്പെടാത്തെന്ന് വെച്ചാൽ ചെറിയൊരു ചുവ ഉണ്ടാവും. പക്ഷെ ഇതിന് ആ ചുവ കുത്തുന്നില്ല, ചെറിയ സട്ടിലായിരുന്നു. നമുക്ക് ആ ബോട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്നാൽ മടുപ്പിക്കാത്ത ഒരു സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലേ ചേട്ടാ, നന്നായിട്ട് ക്ലീൻ ചെയ്തു, അതാണ് അതിൻ്റെ ടേസ്റ്റിന് യാതൊരു കുത്തരം വരുന്നില്ല. ഇത് നമ്മൾ ബോട്ടി കഴിക്കണ്ടേ കുത്തരം വരും, അതില്ലായിരുന്നു. അപ്പോൾ ആ സത്യം ഏതായാലും ഇന്നത്തേക്ക് കുറച്ച് നേരം വെടിയുന്ന സംഭവം. അങ്ങനെ നമ്പറും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അവിടുന്ന് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ രാത്രി അതൊന്നും പ്ലാൻ നടക്കില്ല. പക്ഷെ നമ്മൾ ഡിന്നർ നമ്മുടെ WMO കഫേയിൽ നമ്മളൊരു ബീഫ് മന്തി തിന്നാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. WMO ഖത്തർ ബേക്കർ, അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ തീറ്റ മാത്രമുള്ളൂ എന്ന് പറയാൻ ചോദിക്കേണ്ടത് സത്യമായിട്ടും നടന്നത് അതാണ് ശരിക്കും. ഒരു മുട്ടില്ലാതെ നടന്ന ഏക കാര്യം തീറ്റ മാത്രമാണ്, ബാക്കിയെല്ലാം കൊറോണ കൊണ്ടുപോയി. ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സൊക്കെ വിൽക്കുന്ന ഒരു കട ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും മേടിച്ചില്ല എന്നുള്ള സത്യമാണ്, കാരണം എനിക്ക് എൻ്റെ വയറ് ഫുള്ളായത് കൊണ്ട് ഇതിനൊന്നും തിന്നാനുള്ള ഒരു ബോധം ആ നേരത്തില്ലായിരുന്നു. ഞാൻ ഇപ്പം കപ്പയും പൂളിയും കഴിച്ചു, കപ്പയും ബോട്ടിയും കഴിച്ചു വന്നതുകൊണ്ട് തന്നെ WMO ഞങ്ങൾ കുറേ നേരം ഇരുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അതിന് പുറത്ത് അതിൻ്റെ സൗകര്യമൊക്കെ നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഒന്ന് ഒരു ഔട്ടിൽ, അതൊരു ഔട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഫീലിൽ ഒരു പ്രത്യേക ഫീൽ ഇതിൻ്റെ സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കട്ടൻ ചായ ഒക്കെ ഓർഡർ ചെയ്ത് കുറേ നേരം മെനു ഒക്കെ മറിച്ച് നിന്നിട്ടാണ് നമ്മൾ സംഭവം ഓർഡർ ചെയ്തത്. അൽഫാമ ചിക്കന്, ബ്രോസ്റ്റഡ് ചിക്കന്, തന്തൂരി ചിക്കന്, കോഴി പൊരിച്ചത്, പിടിക്കോഴി ചുട്ടത്, പിടിക്കോഴി ചുട്ട മഷ്റൂം, അങ്ങനെ പല സാധനങ്ങളും. ഇവിടെ ഞാൻ വന്നപ്പോൾ എന്താ വെച്ചാൽ ബീഫ് മന്തിയാണ് നമ്മളെ ബാസിൻ ദ പ്ലേറ്റ്. പുള്ളിക്കാരൻ ഇവിടെ വന്ന് ബീഫ് മന്തി അങ്ങ് ഫേമസ് ആക്കിയിരുന്നു. അപ്പം ഞാൻ അതും ട്രൈ വെച്ചു.
ഇതുപോലെ കുറെ സാധനം എല്ലായിടത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ബീഫ് ബീഫ് ഇടി റോഡോ ആർക്കാണ് വെട്ടിയിട്ട്? സിലോൺ പൊറോട്ട, ചപ്പാത്തി, കുബൂസ്, ബട്ടർ നാൻ, വെജ് കുറുമ വന്നീര്, രസമുണ്ട്, മെനു രസമുണ്ട്. സമയം എട്ടേക്കാലേക്കാണ്, പക്ഷേ മന്തി കഴിഞ്ഞു എന്നാ പറഞ്ഞത്. പിന്നെ വിളിച്ച് പറഞ്ഞോണ്ട് ഒരു ഫുൾ എന്താ പറയാ, ഒരു ഫുൾ ബീഫ് മന്തി ബ്ലോക്ക് അയച്ചിരിക്കണേ. അതിന് ഹാഫ് മന്തി കഴിക്കണുള്ളൂ, കാരണം നമ്മളിപ്പോ ബോട്ടിയും കപ്പയും കഴിച്ചോണ്ട് ചിലപ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അവന്റെ ഫയർ ഫുള്ളാണ്. അപ്പൊ നമുക്ക് ഹാഫ് മന്തി വരും വിചാരിക്കണേ. നോക്കാം, ഇത് തൂമാണ്, ഇത് കുറച്ച് എരിവില്ല എന്തോ സാധനം അല്ലേ, നമുക്ക് തിന്നുമ്പോ പറയാം. അടുത്തെന്താ? സത്ത. ഇതാ മറ്റേ മറ്റേ പൊതുവെ കഴിക്കുന്ന സാധനം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബീഫ് മന്തി എത്തി. കാണാനൊക്കെ കിടിലാണ്, നല്ല യെല്ലോയിഷ് റൈസും അതുപോലത്തെ നല്ല ബീഫൊക്കെ മുകളിലുണ്ട്. ഞാൻ എന്താണ് ഇതിന് സ്പെഷ്യാലിറ്റി എനിക്കിപ്പോഴും പിടിയിട്ടില്ല. ബീഫിൽ ഞാൻ ആദ്യമായിട്ടാണ് മന്തി ഇങ്ങനെ കാണുന്നത്. കാരണം മന്തിയുടെ അല്ലെങ്കിൽ ബീഫ് മന്തി നമ്മുടെ ബീഫിൻ്റെ പീസ് ഇത്ര വലുത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. മന്തി കഴിക്കുന്ന സ്വഭാവം പൊതുവെ എനിക്കില്ലെങ്കിലും ഇവിടെ മന്തിയാണ് സ്പെഷ്യൽ. പിന്നെ മന്തി കഴിച്ചിരിക്കണമല്ലോ. ബീഫിൻ്റെ വലിയ പീസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗ്ലാമറിനാണ് എല്ലാവർക്കും കൊടുക്കണം. നല്ല വലിയ പീസാണ് ബീഫ്. അതിൻ്റെ മുകളിൽ ആ കുരുമുളകിൻ്റെ ജീരകത്തിൻ്റെ ഒക്കെ പീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് ബീഫിന്. പുളി എന്ന് പറഞ്ഞാൽ പൊളി, എങ്ങനെ ഫ്ലഷ്, ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐഡിയ കിട്ടില്ല. എങ്ങനെ ഇത്ര സെറ്റപ്പ് ആയിട്ട് ഫ്ലഷ് അല്ലേ ബീഫ് ഒക്കെ? എന്താ സോഫ്റ്റ്, എങ്ങനെയാണ് ചെയ്യണോ ഇത്ര സോഫ്റ്റാ ബീഫ്? മന്തിയുടെ ചോറ് അങ്ങനെ നോക്കണം. സംഭവം വിട്ടുവിട്ടുന്ന അരിയൊക്കെയാണ്, ഫ്ലേവറാണ് നമുക്ക് നോക്കേണ്ടത് മെയിനായിട്ട്. ചോറസുണ്ട്, ചോറില്ലെങ്കിൽ ഈ ബീഫാണ് ഇപ്പോഴും ഷോക്കിംഗ് ആയിരുന്നു. രക്ഷില്ല, ഇങ്ങനെ സോഫ്റ്റ് ബീഫ് ഞാൻ എവിടെയും കണ്ടിട്ട. എങ്ങനെ ഇങ്ങനെ ഫ്ലഷ്, സോഫ്റ്റ് ഫ്ലഷ് ആക്കിയതെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിച്ചത്. ഇത്ര സോഫ്റ്റ് ആയിട്ട് മന്തിയുടെ മീറ്റ് വരിക എന്ന് പറഞ്ഞ ഒരു ഒരു എന്താ പറയാ, ഒരു അധ്വാനവും ഇല്ല. തൂമ് അത്ര ചെറുപയില്ല, പക്ഷെ ഇറച്ചി ചോറ് രസമുണ്ട്. അതുപോലെ തന്നെ ഈ എന്താ പറയാ, ഈ എന്താ പറയാ, ഇറച്ചിന്റെ ആ സോഫ്റ്റ്നെസ് ആണ് ഒരു വഴി. ഫാറ്റിന്റെ ലെയർ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ജീരകം, വയറെന്താണോ പത്തായം പോയ വലുതാവുണ്ട് സംശയമുണ്ട്. അത്രയും റൈസും ആ ബീഫും ഒക്കെ കഴിച്ചിട്ടും പെട്ടെന്ന് പിന്നെയും കൂടി എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പൊ നമ്മുടെ ഈ കടയുടെ ഓണർ നമ്മളോട് ചോദിച്ചു വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്തത് ഒരു മീൻ പൊള്ളിച്ചാണ്. ആ നമ്മളൊരു മീൻ പൊള്ളിച്ചും കൂടി നമ്മൾ ഓർഡർ ചെയ്യണം ശരിക്കും പറഞ്ഞാൽ. അപ്പൊ മീൻ പൊള്ളിച്ച് നമ്മുടെ ടേബിളിലെത്തി, ഒരു കുറച്ചേരി ഇരുന്നു, പിന്നെ എക്സ്ട്രാ കുറച്ച് മന്തി റൈസ് കൂടി നമ്മൾ ഓർഡർ ചെയ്തു. അപ്പം മീൻ പൊള്ളിച്ച് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു റെഗുലർ മീൻ പൊള്ളിച്ച പോലെ തന്നെയാണ്, പ്രത്യേകതയൊന്നുമില്ല. നമുക്ക് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു നോർമൽ മീൻ പൊള്ളിച്ച എന്ന് പറയാൻ പറ്റുള്ളൂ. നല്ല ചൂടുണ്ടായിരുന്ന നേരത്തെ മീൻ എടുക്കാൻ നല്ല കഷ്ടപ്പാടാണ്. ചൂടും ആ മുള്ള എവിടെയെന്ന് അറിയണില്ല. അയ്യോ, എന്റെ ബിൻസർ വന്ന് ഹെൽപ്പ് ചെയ്യൂ. അങ്ങനെ ആ മീൻ പൊള്ളിച്ചതും മന്തിയൊക്കെ കഴിച്ച് വളരെ അടിപൊളി ഒരു ദിവസം. അങ്ങനെ വളരെ സന്തോഷത്തോടെ നമ്മൾ റൂമിലേക്ക് മടങ്ങാണ്. അപ്പം WMO ഖത്തറിലെ വിശേഷം കുറച്ചുകൂടി പറയാണ്ട് അത് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാവുന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ദിവസം വയനാട് നമ്മൾ തീർന്നു. കുറച്ച് ലാഗ് അവിടെ ഇവിടെയൊക്കെ മിസ്സായിപ്പോയി, പറയാനൊന്നും പറ്റിയില്ല. ഏതായാലും 11:30 മണിയാവനെ കിടക്കാൻ പോവാണ്. അതിനു മുമ്പ് നമ്മൾ ഇന്നത്തെ ഡേനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ തിരുനെല്ലി പോയി, തിരുനെല്ലി ക്ഷേത്രത്തിൽ പോയി, കാളി നദി അവിടെയും പോയി. എല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലിവിടെ റൂമിൽ വന്നതിന് ശേഷം വീട്ടുകാരെയും കൂട്ടി ഞാൻ മുത്തങ്ങയെ പോകുന്ന വഴിക്ക് നമുക്ക് വിൽട്ടൺ ഹോട്ടലിൽ പോയി. വിൽട്ടൺ ഹോട്ടലിലെ ഭക്ഷണം നല്ല ഭക്ഷണമായിരുന്നു ഞാൻ പറഞ്ഞു, അതിൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുത്തങ്ങയ്ക്ക് പോയി. അവിടെയാണ് ചെറുതായിട്ടൊന്ന് നമ്മളെ പ്ലാനിങ്സൊക്കെ ഒന്ന് പാളിയത്. ഓൾറെഡി നമ്മളൊരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ലേറ്റായി നമ്മുടെ പ്ലാൻ അനുസരിച്ച്. ഫാൻറ്റം റോക്ക് പോകണമെന്നൊക്കെ പ്ലാൻ ഇട്ടാണ്. പക്ഷേ മുത്തങ്ങ എന്ത് പറ്റി വെച്ചാൽ, നമ്മൾ ഈ മുത്തങ്ങയിൽ കോവിഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്.
ആ സെക്ഷൻ്റെ അവിടെ എത്തിയപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സെക്ഷനിലേക്ക് ഒന്ന് കയറിപ്പോയി. അവിടെ യു ടേൺ എടുത്തപ്പോൾ അവിടുത്തെ പോലീസുകാർ പറഞ്ഞു നമ്മൾ അക്ഷയയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടാണ് ഒരു ഒരു ചെറിയ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അക്ഷയയിൽ പോയി നമ്മൾ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് പോകേണ്ടത് പാപ്പിലിശ്ശേരിയിലെ കപ്പയും ബോട്ടിയും കഴിക്കാനാണ്. അദ്ദേഹം നമ്മൾ പോയത് അവിടുത്തെ കപ്പയും ബോട്ടിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കപ്പയും ബോട്ടി എന്ന് പറഞ്ഞാൽ കപ്പ വളരെ നോർമൽ കപ്പയാണ്, പക്ഷെ പാപ്പിലിശ്ശേരിയിലെ ബോട്ടി അത് എന്താ വെച്ചാൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ട് ചോദിച്ചാൽ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്. എന്താ പ്രത്യേകത വെച്ചാൽ ആ ഒരു ബോട്ടിയുടെ മടുപ്പിക്കുന്ന ടേസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. അപ്പോൾ നമുക്ക് പാപ്പിലിശ്ശേരി പോയപ്പോൾ നമ്മുടെ ഹാഫീസ് പിന്നാലെ വന്നിരുന്നു, അതായത് ഹാഫീസ് നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് നമ്മുടെ കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. അതുപോലെ എന്താ പറയുക, അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് WMO ഖത്തർ ബേക്കറി. പലരും സജസ്റ്റ് ചെയ്തിട്ട് പോയതാ കേട്ടോ അവിടെ എന്താ പറയുക, ബീഫ് മന്തി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ബീഫ് മന്തി ആകെ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ മഞ്ചേരി എന്ന്, പക്ഷെ അത് അത്ര നന്നായിട്ടില്ല. പക്ഷേ ഈ ബീഫ് മന്തി സൂപ്പറായിരുന്നു, റൈസും നന്നായിരുന്നു, മീറ്റ് നല്ല കിട്ടിലും സോഫ്റ്റ് ആയിരുന്നു. സ്റ്റീം ചെയ്തുകയെന്നാണ് ഞാൻ മനസ്സിലാക്കി പിന്നീട്. ഇത് നമ്മൾ ചാർക്കോൾ വെച്ച പോലെ അല്ലാതെ ബീഫ് മാത്രം സ്റ്റീം ചെയ്തുകൊണ്ട് വേവിച്ചാണ് ശരിക്കും, അതുകൊണ്ടാണ് ആ സോഫ്റ്റ്നെസ്. എന്നിട്ട് എന്നെ ഡ്രൈ ആക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താ ഉണ്ടായത് വെച്ചാൽ അവിടുത്തെ പുള്ളി ഓണറ് നമ്മുടെയൊക്കെ കാശ് മേടിച്ചില്ല. നമ്മൾ വ്ളോഗറാന്ന് അറിഞ്ഞതുകൊണ്ട് കാശ് മേടിച്ചില്ലാത്ത എന്താണ് അതിൽ, അതിലെനിക്കൊരു ഭയങ്കര ഒരു ചടപ്പുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ കാശ് മേടിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോഴേ അതിനൊരു ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാണ്. നമുക്ക് ആദ്യം ഉണ്ടായത് നമ്മുടെ ഇക്കായസിലാണ്, കോഴിക്കോട്. നമ്മൾ കോഴിക്കോട് പോയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അന്ന് ഇതുപോലെ നമ്മളെല്ലാ വ്ളോഗേഴ്സും ചെന്നപ്പം പുള്ളിക്കാരൻ കാശ് മേടിച്ചാൽ നമ്മളെ നല്ല കിഡിലായിട്ട് ട്രീറ്റ് ചെയ്തു. പക്ഷേ ഈ കിഡിലായി ട്രീറ്റ് ചെയ്തിട്ട് കാശ് മേടിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു കുറ്റബോധമുണ്ട്, എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ പ്രശ്നം അതാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു എക്സ്പീരിയൻസാണ്. അപ്പം WMO ഇതെന്ന് പറഞ്ഞാൽ ആംബിയൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പുറത്ത് തന്നെയാണ് ഒരു ഭക്ഷണം, അതായത് ഔട്ടിങ്ങിൽ ഭക്ഷണം ആ ഒരു ക്ലൈമറ്റിൽ കഴിക്കുമ്പോൾ ഒരു ഫീലുണ്ട്. പിന്നെ അവിടുത്തെ മന്തി കഴിച്ചാൽ നല്ല കിഡിലായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻ പൊള്ളിച്ച കഴിച്ചിരുന്നു, അതിലും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയില്ല. പക്ഷെ പറ്റിയത് കിഡിലാണ് ബീഫ് മന്തി എന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് വന്നു. ഇന്നിവിടെ ഇനിയിപ്പം ഉറങ്ങുക, നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിലാണ്. ഇനി നാളത്തെ പ്ലാന് തീരെ പ്ലാനില്ലാത്തൊരു ഡേ ആണ്. അപ്പം ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഇപ്പം നമ്മുടെ ബാസിം ദ പ്ലേറ്റ് ബെയ്ച്ചോ കഫേയിൽ പോയിട്ട് നമ്മളെ പോത്തുങ്കാലും പിന്നെ ഒറോട്ടിയോ ടയറോ റോട്ടിയോ അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ഹിറ്റാണ് സംഭവം. അപ്പം അതാണ് ഒരു ഒരേ എല്ലാവരും പറയുന്നത്. പക്ഷെ അവിടെ കണ്ടെയ്ൻമെൻറ് സോണാണ്, ഓപ്പൺ അല്ല. അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ മിക്കവാറും വേറൊരു വീട്ടിൽ നിന്ന് ഒരു ഹൗസ് ബേക്ക് എന്താ പറയുക, ഒരു ഹൗസ് വൈഫ് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പോത്തുംകാരി. അതാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ആകെ സ്ഥലങ്ങൾ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ ഒരുവിധപ്പെട്ട സ്ഥലങ്ങൾ കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. അതുകൊണ്ട് നാളത്തത് നാളെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് നൈറ്റ്.